ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 330 സ്ഥാനാർത്ഥികൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളതായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട്. 192 സ്ഥാനാർത്ഥികൾക്കെതിരെ കൊലപാതകം, ബലാത്സംഗം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തവരിൽ AAP സ്ഥാനാർത്ഥികളാണ് മുന്നിൽ. 61 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ 60 സ്ഥാനാർത്ഥികൾക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥികളിൽ 32 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസുകൾ ഉള്ളത്. ഗുരുതര കേസുകൾ ചുമത്തപ്പെട്ടവരിലും കൂടുതൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. 43 പേർക്കെതിരെയാണ് ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് കേസ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ 28 സ്ഥാനാർത്ഥികളും BJPയുടെ 25 സ്ഥാനാർത്ഥികളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ അനുസരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ 238 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത്. December 1, 5 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 1621 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 181 സീറ്റുകളിലും കോൺഗ്രസ് 179 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. ഭരണകക്ഷിയായ BJP 182 സീറ്റുകളിലും മത്സരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, TrueTV. TrueTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.